ചക്രയുടെ ഹിറ്റ് ഡയലോഗിന്റെ കൂടെ ഹിറ്റായ വേറൊരു സംഭവമാണ് അന്ന് മറ്റേ പൂക്കളുള്ള ആ ഒരു നീല ഷർട്ട്. നിനക്ക് ഓർമ്മയില്ലേ? ചക്രയ്ക്ക് എപ്പോഴും നെഗറ്റീവ് ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതായത് ആരെങ്കിലും വന്നിട്ട് മോശമായിട്ട് അഭിനയത്തെ പറ്റിയോ എന്തെങ്കിലും ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്ത് സംസാരിക്കാറുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? അപ്പം ആദ്യം കേൾക്കുമ്പോ യൂട്യൂബിൽ മാത്രമായിട്ട് ഭയങ്കര ട്രോളായിരുന്നു. അപ്പൊ പിന്നെ ട്രോളിറങ്ങിയപ്പോ മറ്റേ ജോക്കുട്ടനൊക്കെ ട്രോളിപ്പോ കുഴപ്പമുണ്ടാകുന്നില്ല. പിന്നെ വേറെ കുറെ പേരൊക്കെ എടുത്ത് ട്രോളിപ്പോ പിന്നെ ആ ഡയലോഗ് കേൾക്കുമ്പോഴൊന്നും എനിക്ക് അത്ര ഇഷ്ടം ഉണ്ടാകുന്നില്ല. പിന്നെ ഇപ്പോഴാണ് ഇൻസ്റ്റയിൽ ഇറങ്ങിയപ്പോ പിന്നെ എല്ലാരും ഡയലോഗായി. അപ്പോ ഇപ്പൊ സെറ്റായി. എന്ന് വെച്ചാൽ ആ ഡയലോഗിനോട് നമ്മൾ ബന്ധപ്പെട്ടു പോയി. ഇപ്പൊ ആരെന്ത് ഇങ്ങോട്ട് പറഞ്ഞാലും ഉടനെ നമ്മുടെ ഡയലോഗ് അടിക്കുകയല്ലേ? ഇനിയിപ്പോ ഞാൻ ആ പേരിൽ അറിയപ്പെടുന്നേ അല്ലേ? പിന്നെ വേണമെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഒരു അക്കൗണ്ട് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് മൊഡബ്രോ എന്ന് പറഞ്ഞിട്ട്. അടിപൊളി, പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഇപ്പൊ ട്രിപ്പുകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ട്രിപ്പുകളെ വീഡിയോ ഇടാൻ അങ്ങനെ കേറ്റി. ചക്ര എങ്ങനെയാ പേയ്മെന്റ് ഒക്കെ മേടിക്കുന്നത്? പേയ്മെന്റ് എന്ന് വെച്ചാൽ അങ്ങനൊന്നും ഇല്ല, അത് അവര് തരുന്ന പോലെ തന്നെ. അല്ലാണ്ട് നമ്മള് അങ്ങനെ ചോദിച്ചു വാങ്ങലൊന്നും ഇല്ല. അവർക്ക് ഇഷ്ടം തരാം, അല്ലെങ്കിൽ ചുണ്ണാമ്പ് ചെയ്തപ്പം പേയ്മെന്റ് മേടിച്ചായിരുന്നോ? ഇല്ല, പേയ്മെന്റ് വാങ്ങിച്ചില്ല. ചുണ്ണാമ്പ് നമ്മള് ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവം എല്ലാരും. പൊതുവെ ഷോർട്ട് ഫിലിമിൽ അങ്ങനെ പേയ്മെന്റ് ആർട്ടിസ്റ്റുകൾക്ക് പേയ്മെന്റ് കുറവാണ്. കാരണം നമ്മളെല്ലാരും അതിൽ കൂടെ എന്തെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ സിനിമയാണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും രക്ഷപ്പെടുന്ന കഴിവുള്ളവരാണെങ്കിൽ രക്ഷപ്പെടും. ഇതിപ്പോ ഞങ്ങളൊക്കെ സാധാരണ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇത്രയും ട്രോള് ഞങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നത്. വലിയ സംഭവങ്ങൾ സെറ്റപ്പ് ഒക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും ട്രോള് വരില്ലായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, ഈ ഒരു കാര്യത്തിൽ. അപ്പൊ രണ്ടുപേരും അഭിനയമോഹികളാണ്, ഫിലിം ഫീൽഡാണ്. തീർച്ചയായിട്ടും. അതായത് വലിയ ബിഗ് സ്ക്രീനിൽ നമുക്കൊന്ന് ചെറിയൊരു ഡയലോഗ് പറയുന്ന റോള് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ സിനിമ നോക്കുന്നില്ലേ? ചാൻസ് വന്നാൽ പോകത്തില്ല. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ കുറച്ച് സിനിമകളിൽ പോയിട്ടുണ്ട്. മാലിക് എന്ന് പറഞ്ഞിട്ട് ഫഹദ്വാസിന്റെ പടത്തിനാണ് ഞാൻ ലാസ്റ്റ് പോയത്. അപ്പോ ഞാൻ വിചാരിക്കുന്നത് ഞാൻ അതിൽ പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയും, സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് ആ ഞാൻ എങ്ങനെ ഉണ്ട് ഇന്ന സീനിൽ ചിലപ്പോൾ തന്നെ കാണാം. മാലിക്കിന്റെ അവസാനം സീനിലൊക്കെ ഞാൻ ഫഹദ്വാസിൽ മരിച്ചിട്ട് പുള്ളിയെ കൊണ്ട് പോകുമ്പോൾ സങ്കടത്തിൽ നിൽക്കണം എല്ലാവരും. അപ്പൊ നമ്മളും ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ സിമ്പിളായിട്ട് നിൽക്കുമ്പോൾ ഞാൻ കരഞ്ഞിട്ടൊക്കെ നിൽക്കുന്നു. കാരണം നമ്മളെങ്ങനെയല്ലേ, കാരണം ഡ്രോണിന്റെ ക്യാമറയുണ്ട്, സൈഡിൽ ക്യാമറയുണ്ട്, അവിടുന്ന് മഹേഷ് നാരായണൻ ഡയറക്ടർ ഇത് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഞാനിതിൽ കരയാണെങ്കിൽ എന്നെ ഇതിൽ കിട്ടിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും തിന്മയിൽ വന്നപ്പോ ഇത്രയും ക്രൗഡിന്റെ ഇടയിലൊന്നും നമ്മളങ്ങനെയൊന്നും. പക്ഷെ അതില് ഞാൻ പിന്നെ നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതില് 15 കൊല്ലം 20 കൊല്ലമൊക്കെ ആയിട്ട് ഓരോരുത്തര് നടന്നിട്ട് ഇതുവരെയും സ്ക്രീനിൽ കാണാൻ പറ്റിയിട്ടില്ല അവര്. അങ്ങനെ അവരെ വിഷമം വെച്ച് നോക്കുമ്പോൾ നമുക്കതൊരു വിഷമല്ല. ആക്ടിംഗ് മോഹം അല്ലാതെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ മറ്റേ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ വർക്കിനെ പോണു. പിന്നെ അത്യാവശ്യം മറ്റേ ടൂർ പാക്കേജ് അങ്ങനത്തെ എടുത്തിട്ട് അങ്ങനെ പോണു. ഞാൻ എനിക്ക് ഒരു ചെറിയ ഫാസ്റ്റ് ഫുഡിന്റെ ചെറിയ പരിപാടി ഉണ്ട്.